ഓട്ടിസം ബാധിച്ച കുട്ടിയെ മർദ്ദിച്ച ഡോക്ടർക്കെതിരെ നൽകിയ പരാതിയിൽ ഒരു മാസം കഴിഞ്ഞിട്ടും നടപടിയില്ലെന്ന് കുട്ടിയുടെ മാതാവ്. നവംബർ 6-ന് കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് നടന്ന ഓട്ടിസം മെഡിക്കൽ ക്യാമ്പിൽ വെച്ചാണ് കുട്ടിക്ക് ഡോക്ടറുടെ മർദ്ദനമേറ്റത്. This news sponsored by ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. നവംബർ 6 ശനിയാഴ്ച മുതലാണ് കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് സൗജന്യ ദശദിന ഓട്ടിസം മെഡിക്കൽ ക്യാമ്പ് നടന്നത്. ഓട്ടിസത്തിന് പുറമെ ഡൗൺ സിൻഡ്രം, ബുദ്ധിവൈകല്യം, സെറിബ്രൽ പാൾസി തുടങ്ങിയ ബ്രെയിൻ പ്രശ്നമുള്ളവരെയും ക്യാമ്പിൽ പരിഗണിച്ചിരുന്നു. ഓട്ടിസം ബാധിച്ച കുട്ടികൾക്കാവശ്യമായ തെറാപ്പികൾ, കൗമാര പ്രശ്നങ്ങൾ തുടങ്ങി കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമുള്ള ബോധവൽക്കരണമാണ് ക്യാമ്പിൽ നടന്നത്. 8-ാം തീയതിയാണ് സീതാങ്കോളി മുഗാരിക്കണ്ട സ്വദേശിയായ മിസറിയ തന്റെ ഓട്ടിസം ബാധിച്ച 7 വയസ്സ് പ്രായമായ മകൻ ഹനാനയും കൊണ്ട് ക്യാമ്പിൽ പങ്കെടുത്തത്. ക്യാമ്പിൽ വച്ച് നിർത്താതെ ചിരിച്ചു എന്ന കാരണത്താലാണ് കുട്ടിയെ ക്യാമ്പ് കൈകാര്യം ചെയ്ത ഡോക്ടർ മർദ്ദിച്ചതെന്ന് ഹനാന്റെ ഉമ്മ മിസ്രിയ പറയുന്നു. ചിരിക്കുന്ന സ്വഭാവമുണ്ട്, അങ്ങനെ ചിരിച്ചുകൊണ്ട് പായുമ്പോഴേക്ക് അയാൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല ഈ ഡോക്ടർ എന്ന് പറയുന്ന ആൾക്ക്. അങ്ങനെ പിന്നെ കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് ബാക്കിലിരുത്തി പിന്നെ എൻ്റെ അടുത്ത് പിരിച്ചുകൊണ്ട് പോയിട്ട് കുഞ്ഞി തിരിച്ച് എൻ്റെ അടുത്തേക്ക് പാഞ്ഞുകൊണ്ട് വന്ന് ഉമ്മാൻ്റെ അടുത്ത് തന്നെയല്ലേ പാഞ്ഞുകൊണ്ട് വരുന്ന കുഞ്ഞ്, അങ്ങനെ എൻ്റെ അടുത്തേക്ക് പാഞ്ഞുകൊണ്ട് വന്ന് അപ്പോൾ പാഞ്ഞുകൊണ്ട് വരുന്ന ആൾക്ക് അയാൾ ഉള്ളി പറിച്ച് ഇങ്ങനെ അപ്പോൾ കുഞ്ഞ് വേദന കൊണ്ട് കരിയുമ്പോഴേക്ക് പിന്നെ പിന്നെ തുള്ളി പിന്നെ നെഞ്ഞിക്ക് കുത്തി പിന്നെ നെഞ്ഞിക്ക് എന്തോ ഒരു സാധനത്തിൽ അയാൾ കുത്തി. അങ്ങനെ നല്ലോണം കുഞ്ഞ് വേദന ചെയ്യുമ്പോൾ നല്ലോണം കരിഞ്ഞ് പിന്നെയാണ് കുഞ്ഞിനെ ബാത്റൂമിൽ കൊണ്ടുപോയി കൊറിഞ്ഞെന്ന് പറഞ്ഞ് ഭയനും വിട്ടില്ല അയാൾ. അങ്ങനെ പിന്നെ കുഞ്ഞ് കരിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഉറങ്ങി. പിന്നെ ഞാൻ വർക്ക് കുറഞ്ഞിട്ടാകുമ്പോഴേക്ക് കുഞ്ഞിൻ്റെ ദേഹത്ത് ഫുള്ള് പാട്, കുഞ്ഞ് തൊടാൻ പെടുന്നില്ല. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞാൻ. മർദ്ദനമേറ്റതിനെ തുടർന്ന് നെഞ്ചത്തും പുറത്തും പരിക്കേറ്റ ഹനാനെ കാസർഗോഡ് ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. തുടർന്ന് ആശുപത്രി അധികൃതർ സംഭവത്തെക്കുറിച്ച് പോലീസിലും ചൈൽഡ് ലൈനിലും പരാതി നൽകുകയും ചെയ്തു. എന്നാൽ സംഭവം നടന്ന് ഒരു മാസമായിട്ടും പോലീസ് കേസിൽ നടപടിയെടുത്തിട്ടില്ല. ഉളിയത്തടുക്ക എസ് പി നഗർ പ്രഗതി സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥി കൂടിയായ ഹനാന്റെ പിതാവ് അബ്ദുൽ ഗഫൂർ മരണപ്പെട്ടിട്ട് 7 മാസമേ ആയിട്ടുള്ളൂ. ക്യാമ്പിൽ നിരവധി കുട്ടികൾക്ക് മർദ്ദനമേറ്റിരുന്നു. സംഭവത്തിൽ പലരും പോലീസിൽ പരാതിപ്പെട്ടിട്ടുമുണ്ട്. പരാതി നൽകിയതിനു ശേഷവും ക്യാമ്പ് നടന്നിരുന്നുവെങ്കിലും പോലീസ് നടപടി സ്വീകരിച്ചിട്ടില്ലെന്നും ആക്ഷേപമുണ്ട്. അതേസമയം ക്യാമ്പ് സംഘടിപ്പിച്ചവർ സംഭവം പോലീസിൽ അറിയിക്കരുതെന്ന് പറഞ്ഞ് ബന്ധപ്പെട്ടതായും മിസ്രിയ പറയുന്നു. പിന്നെ 2 ദിവസം ഞാൻ പോലീസിന് പരാതി കൊടുത്തു. പരാതി കൊടുത്തിട്ട് പിന്നെ ഇപ്പോൾ 1 മാസത്തിൻ്റെ അടുക്കായി. എന്നിട്ട് പോലീസ് അന്വേഷിക്കുന്നു, ഡോക്ടറെ കിട്ടുന്നില്ല എന്നുള്ള പറയുന്നത്. അപ്പോൾ ആ ക്യാമ്പ് നടത്തിയ ആൾ ഇവിടെ നാട്ടിൽ തന്നെ ഉണ്ട്. പിന്നെ ക്യാമ്പ് അറിയുന്ന ആൾ തന്നെ ഈ മറുപടി ഉപ്പ എന്ന് പറയുന്ന ആൾ ക്യാമ്പ് നടത്തിയെ. കുറെ എന്നെ ഒത്തുതീർപ്പിനെ വിളിച്ചിട്ട് കുറെ പിന്നെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുണ്ടായി. പിന്നെ ഞാൻ ഫോണ് ഓഫാക്കിയിട്ട് വെച്ച് അല്ല പിന്നെ ബ്ലോക്ക് ആക്കിയിട്ട് വെച്ച് പിന്നെ ഒരു നമ്പറിലും അങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്തുന്നതായിരുന്നു. പിന്നെ പോലീസിനോട് ഞാൻ പറഞ്ഞിന് ജോലി ഇങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്തുന്നതല്ല, ഒത്തുതീർപ്പ് ചെയ്യണോ പിന്നെ കേസായെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ ഇവിടെ കടുത്തിൽ പോയാൽ ബുദ്ധിമുട്ട്, ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് എന്നല്ലേ പറഞ്ഞിട്ട് എന്നോട് കുറേ ബുദ്ധിമുട്ടിച്ചു എൻ്റെ വർക്ക് വരുമെന്നല്ലേ പറഞ്ഞിട്ട്. ഓട്ടിസം ബാധിച്ച നിരവധി കുട്ടികൾക്കെതിരെ നടന്ന അക്രമം ബന്ധപ്പെട്ടവർ പരാതി നൽകിയിട്ട് പോലും പോലീസ് നടപടിയെടുക്കാൻ തയ്യാറാകാത്ത പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിക്കും ആരോഗ്യവകുപ്പ് മന്ത്രിക്കും പരാതി നൽകാനൊരുങ്ങുകയാണ് ഹനാന്റെ മാതാവ് മിസ്രിയ. ന്യൂസ് ബ്യൂറോ ഉപ്പള.